Hi guys, today the Big Breakfast Club team has come to Ibn Battuta Mall. Njangal ivide taken 3 cinema kaanan vendi vannadana. Only 3 tickets were taken for this show. One by me, John and Alfaz. Hello. Njangal vannu cinema kandu. To me, if you ask, it's just an okay movie. Actually, enki 1-um 2-um ulladinte ഏഴ് അയല തോന്നി film vannum thonilla. Appo nammal ayirkum 1-um 2-um endo nayila kanda pole irunnathu. Enna adhu vechu. Ya adinte trailer kandu. Cinemayude peru token ennaana nayila adhu vechu. Pinne enna parna vasthayake nammal taken ennu parayunnu. Serious aayittu njan kandathaan taken 1 and 2. Taken 1 il njan parnjan endanu. Ah, taken 1. Aayi paani thattikkonnu vannu. രണ്ടാമത്തേനകത്ത് മോളെ തട്ടിക്കൊണ്ടു. അല്ല ആദ്യത്തേനകത്ത് മോളെ തട്ടിക്കൊണ്ടുപോകെ. അപ്പൊ ഇതിനകത്തും ആക്ച്വലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഫാമിലി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തും മകളുണ്ട് ഭാര്യയുണ്ട്. പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്. ഭാര്യക്ക് നേരത്തെ ഭർത്താവുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾ ടേക്കണാണ് നൈല കണ്ടത്. നൈല ഏതോ കടയിൽ എടുത്ത ടോക്കണാണ് കണ്ടത്. ടേക്കണാണ് ഓക്കെ. സോ ടേക്കൺ 1-2 കണ്ടിട്ടുള്ളവർക്ക് കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും ടേക്കൺ 3. ആൻഡ് ഇതിന്റെ ഒരു അടുത്ത ഭാഗം വരാൻ ചിലപ്പോ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വരല്ലേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മള് സാധാരണയായിട്ട് ഇങ്ങനെ എല്ലാ സിനിമകളിലും കാണുന്നത് പോലെ ഗുണ്ടാ സംഗീതത്തിൽ എപ്പോഴും മെഷീൻ ഗൺ ഉണ്ടാവാറുണ്ട്. അതൊരിക്കലും ഹീറോയെ ഒരു അപകടത്തിനും കാരണമാക്കാറില്ല. ഇതൊക്കെ നമ്മൾ മലയാള സിനിമയിലാണെങ്കിൽ ഒരു 100 പരാമർശങ്ങൾ കണ്ടേനെ. ടേക്കണിലായതുകൊണ്ട് ആരും പറയില്ല. പിന്നെ മാത്രമല്ല ഈ സിനിമയിലെ വില്ലൻ ജോസ് പ്രകാശ് ആണ്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കും. അതൊരു സീൻ. പ്രത്യേകിച്ചും അദ്ദേഹം വില്ലൻ എന്ന് നമ്മൾ വിചാരിക്കും. മുതലുണ്ട്. മാത്രമല്ല ചുരുട്ട് കത്തിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുതല. അതുപോലൊരു അതൊരു സീനുണ്ട് അതിനകത്ത്. അത് ജോസ് പ്രകാശ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോ അങ്ങോട്ട് നോക്കിയത് വേറെ ഒന്നുമല്ല, വേറൊരു പെൺകുട്ടിയെ കൊണ്ട് നടന്നുപോയി. അത് എനിക്ക് പറയാനുള്ളത് ഭാഗ് മിൽഖാ ഭാഗ്. For me, it's like a one-time watch, okay? So that's what you have to say about it.